ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം ജനവാസ മേഖലയിൽ കുഴിയെടുത്ത് നിക്ഷേപിക്കുന്നതായി പരാതി. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജനവാസ മേഖലയിൽ ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയത്. ഇതോടെ പ്രവൃത്തി നാട്ടുകാർ തടയുകയായിരുന്നു. മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശത്ത് കുടിവെള്ളം മലിനമാകുന്നെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മാലിന്യം തൊട്ടടുത്ത ജനവാസ മേഖലയിൽ ആശുപത്രിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് നിക്ഷേപിക്കുന്നതാണ് പരിസരവാസികൾ തടഞ്ഞത്. ശനിയാഴ്ച പുലർച്ചെ പ്രദേശത്ത് ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്ത് മാലിന്യവും മലിനജലവും നിക്ഷേപിക്കുന്നത് കണ്ടെത്തിയത്. ഇതോടെ പരിസരവാസികൾ പ്രവൃത്തി തടയുകയായിരുന്നു. ആശുപത്രിയുടെ തന്നെ കാർ പാർക്കിങ്ങിനടുത്ത് ചതുപ്പ് പോലെയുള്ള സ്ഥലത്താണ് കുഴിയെടുത്ത് മാലിന്യം തള്ളിയത്. ഇത് സമീപത്തുള്ള വീടുകളിലെ കിണറുകളിലേതുൾപ്പെടെ ഒഴുകിയിറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻപും ആശുപത്രിയിലെ മലിനജലം ഇത്തരത്തിൽ ഒഴുകിവിടാറുണ്ടെന്നും തന്മൂലം കിണറുകൾ മലിനമായി കുടിവെള്ളം പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മുൻപ് പലതവണ ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ധിക്കാരപരമായ മറുപടിയാണ് ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. കുറച്ച് വർഷങ്ങളായി ഞങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളം പോലും വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്ന് പല പ്രാവശ്യം ശാന്തിയുടെ അധികൃതരെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു ഉചിതമായ മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റായി ഞങ്ങളുടെ പരിസരത്ത് വലിയ കുഴി കുഴിച്ച് വലിയ വിശാലതയിലുള്ള ആഴത്തിലുള്ള വലിയ കുഴി കുഴിച്ച് ഒരുപാട് വേസ്റ്റുകൾ മലിനീകരണ വേസ്റ്റുകൾ അവരതിൽ നടക്കുകയും ഞങ്ങളാരും അറിയാതെ കുഴിച്ച് അതിലിട്ട് രാത്രി ഇവർ മൂടുകയും ചെയ്ത ഒരവസ്ഥയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പരാതി പരിശോധിച്ച് തക്കതായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.